തന്റെ കല്യാണത്തിൽ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഇതേപോലുള്ള ദുർഗയും വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ അല്ലാഹ്. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ. ദുആയുണ്ട്, സംഭവിച്ച അറിവില്ലായ്മയുടെ പേര് അല്ലാഹ് മാപ്പാക്കണേ. അതിന് ദുആയുണ്ട്. അത് നമുക്കിപ്പോ നിയത്ത് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം, സദഖ നിയത്ത് ചെയ്തുകൊണ്ട് ഒരു ഇസ്റാഫിൽ നിന്ന് പരിഹാരം. അടുത്താര കൈബുക്ക് ഹസ്യം പറഞ്ഞു പെട്ടെന്ന് അല്ല പടപടാ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട്. നമ്മൾ കാസർഗോട്ടാർ ഇതിലൊന്നും കുറവൊന്നുമല്ല, പിന്നോക്കമൊന്നും അല്ലല്ലോ. എന്താ പിന്നെ, നിങ്ങളെല്ലാം കൊടുക്കുന്ന പൈസ തന്നെയാണ് ഇഷ്ടംപോലെ പൈസ നല്ല കാര്യം. ഇന്ന് ഞങ്ങൾ കാറിൽ ചർച്ച ചെയ്ത് വരുന്ന ഇഷ്ടംപോലെ പൈസ കൊണ്ട് ഒരു നല്ല മാർഗത്തിൽ ചെലവാക്കുകയും ചെയ്യും. എല്ലാ റാഹത്തും കവുങ്ങൾ കൂടുതൽ കുഴിച്ചിട്ടാൽ തന്നെയും പൈസ ചെലവാക്കും ഇഷ്ടം പോലെ. ഇല്ല ഇങ്ങനെ അറ്റം പോലെ അറ്റം പോലുള്ള കവുങ്ങൾ മൊത്തം കുഴിച്ചിട്ട് പെയിന്റ് പഠിച്ച് ഈ തോരണവും കെട്ടി ലൈറ്റും ഒക്കെ ഇട്ട് ഇതിനു വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ഇസ്റാഫിൽ ചെലവാക്കുന്നത്. അത് നാളെ അഹർത്തി ഇടിയിട്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം പൊക്കും. ലൈറ്റ് ഇസ്റാഫല്ലേ, എത്രയോ പൈസകൾ ചെലവാക്കല്ലേ, ഇതൊക്കെ ആവശ്യമില്ല. എത്രയോ പാവപ്പെട്ട നാട്ടിലുണ്ട്, അവർക്ക് കൊണ്ട് നമ്മൾ ചെലവാക്കണ്ടേ? അപ്പൊ ഈ പൈസകളൊക്കെ നമ്മൾ ചെലവാക്കുമ്പോ ഇതൊക്കെ നാളെ ഇസ്റാഫ് ഒക്കെ ദൂരത്തിൽ വരും സംഭവം. ലൈറ്റ് പറയുമ്പോ എല്ലാം പറഞ്ഞല്ലേ പറ്റുള്ളൂ. സംഭവം നിക്കാഹിന്റെ മാത്രം ദൂരത്തല്ല, നമ്മളും കാണിക്കുന്ന ദൂരത്തും. അള്ളാഹുവിന്റെ പള്ളികളൊക്കെ നല്ല ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കണം. അത് ലൈറ്റ് മിന്നുന്ന ലൈറ്റ് ഉണ്ടല്ലോ അലങ്കരിക്കേണ്ടത്, അതൊക്കെ നല്ലതാണ് സംഭവം. അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പൊ അതുകൊണ്ട് പറയും പെട്ടെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പത്ത് പേര് പറയുമ്പോഴത്തേക്ക് 20,000 ഉണ്ട്. ഒറ്റ നോട്ടല്ല ഇപ്പൊ എന്ത് എളുപ്പമുള്ള കാര്യമാണ്. കയ്യൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ ആരാ അലഹമ്മദില്ല. ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പഴയ ഇച്ചമാരൊക്കെ ഉണ്ട് മാഷാല്ലാ. രണ്ട് മൂന്ന് പേരൊക്കെ 10, 10, 10, 30 പേര്, 3 പേര് പോപ്പത്ത് വെച്ച് പറഞ്ഞ 30,000 രൂപയായി. റാഹത്തായി സംഭവമായി. എന്തെങ്കിലും ഒക്കെ നമുക്ക് അദ്ദേഹം ഒരുപാട് പൈസ ചെലവാക്കുന്ന. ഇപ്പൊ എന്നോട് പറഞ്ഞ ഉള്ള ഉസ്താദ് പ്രസിഡന്റാ, നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ പല പല ആവശ്യങ്ങൾ വരുമ്പോ ഇതിന്റെയൊക്കെ ചെലവുകൾ നമ്മൾ കൊടുക്കണമല്ലോ, എല്ലാം ചെയ്യണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിന്. ആ കുടുംബം വലിയ റാഹത്ത, ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല മാർഗത്തിൽ ചെലവാക്കുന്നുമുണ്ട്. അല്ലാഹു നല്ല ഖൈറായ ബർക്കത്തായ ജീവിതം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പണം 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 എന്നും പറഞ്ഞ് ഓടാതെ കുറച്ച് ദുനിയാവിന്റെ ദീനിന്റെ കാര്യത്തിനും കൂടെ വേണ്ടി ഇങ്ങനെ ഓടണം, നമ്മൾ ഓടണം. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റായി, പ്രസിഡന്റാവും ഓടേണ്ടി വരും. അൽഹംദുലില്ലാഹ്. നമ്മുടെ സംഘാടകർ പറഞ്ഞ് കഴിഞ്ഞ വർഷമൊക്കെ അബീർ വാക്കവിന് ഔഷാദ് വാക്കവും എല്ലാം ഉണ്ടെങ്കിൽ ഉസ്താദ് പ്രസംഗിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇപ്പൊ അവരൊന്നും ഇല്ല, അതുകൊണ്ട് ഉസ്താദ് എന്തെങ്കിലും ഒന്ന് വാങ്ങി തരണം, കൊടുക്കണമെന്ന് പറയുമ്പോ നമ്മൾ പിന്നെ അത് ഏൽക്കണ്ടേ. സമയന നമ്മൾ ഏൽക്കണ്ടേ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നിയത്ത് ചെയ്ത് പറഞ്ഞത്. ഏതെങ്കിലും നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്ത് ഒരാളിനെ വിട, ആർക്കെങ്കിലും ഇൻഷാ അല്ലാഹ് ദുആ അല്ലാഹു ഇത് സ്വീകരിക്കും. നമ്മുടെ ദുആ അല്ലാഹ് തട്ടിക്കളയില്ല. അല്ലാഹു എന്നെ ഹുബലാകുന്ന ഒരു പെണ്ണ് പെൺകുട്ടി 50 കിലോ ഇറച്ചിയാണ്. അല്ലാഹ് പേര് പറയാത്ത വ്യക്തി മകന്റെ അസുഖം മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവെ പടച്ചവനെ റഹ്മാനെ, നീ അത് ഖബൂലാക്കണ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കണ റഹ്മാനെ. അല്ലാഹുവെ ഈ സദഖയെ നീ സ്വീകരിക്കണേ. അല്ലാഹുവെ റബ്ബേ, ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ തന്നെ നിറവേറ്റി കൊടുക്കണ റഹ്മാനെ. മറ്റൊരു കുട്ടി സ്കൂളില്ലാതെ 2 പഠിക്കുന്ന ഒരു കുട്ടി അസീന എന്നൊരു വിദ്യാർത്ഥിനി സുഖമില്ലാതെ ആശുപത്രിയിലാണ്. ദുആ അർക്കാൻ ഇബ്ദ അല്ലാഹു റഹ്മാനായ റബ്ബേ റഹീമായ അല്ലാഹ്, ഖാലിഖായ മാലിഖായ അല്ലാഹ്, ഷാഫിയായ വാഫിയായ മുആഫിയായ അല്ലാഹ്, എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ അല്ലാഹുവെ പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടു കൂടി റഹ്മാനെ കുട്ടിയെ നീ എത്തിക്കണ തിരിച്ച്. അല്ലാഹുവെ ആശുപത്രിയിൽ നിന്ന് തന്റെ കുടുംബത്തിലേക്ക് വരാനും അല്ലാഹുവെ വീണ്ടും പഠനത്തിൽ ശ്രദ്ധ ചെലുത്താനും റഹ്മാനെ തൗഫീഖ് നൽകണേ. അല്ലാഹ് പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണം റഹ്മാനെ. മാതാപിതാക്കളൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഈ തട്ടിക്കൊണ്ടു പോകുന്ന സിസ്റ്റം, ഫേക്ക് ന്യൂസ് ഫേക്ക് ന്യൂസ് എന്നൊക്കെ പറഞ്ഞതൊക്കെ ചുമ്മാതാ, ശരി തന്നെയാണ്. സംഭവം പെട്ടെന്ന് കൊണ്ടുപോകുന്നു, തട്ടിക്കൊണ്ടു പോകുന്നു, കുട്ടികളുടെ മുട്ട അടിച്ച് മാറ്റുന്നു. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം കൈയിട്ട്. പ്രത്യേകിച്ച് ഈ വടക്കൻ ജില്ലകളിലൊക്കെ കുട്ടികൾ ഈ മദ്രസ എന്നൊക്കെ പറയുന്ന മൈര് കഴിഞ്ഞിട്ടാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മൈരി മുമ്പ് എല്ലാം തീരും. അപ്പം ഈ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് നടന്നു പോകരുത്, കൂട്ടത്തോടെ നടന്നു പോകണം. ഏതെങ്കിലും കുട്ടികളോട് ആരെങ്കിലും വഴി ചോദിച്ചാൽ ഒന്നും പറയരുത്, ഓടിക്കൊള്ളണം, സംഭവം വിട്ടുകൊള്ളണം. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും പോകാൻ പാടില്ല. നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ വലിയ നമ്മൾ 10, 15, 16, 18 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്കും അവരെയും തട്ടിക്കൊണ്ടു പോകാൻ
അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ ഈ വലയിൽ മറ്റുള്ളവരുടെ വലയിൽ പെടാതെ നമ്മൾ സൂക്ഷിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടെത്തിക്കണം സ്കൂളിൽ. അതാണ് എന്റെ ഹയർ. ഇന്നും പത്രത്തിൽ വന്ന് 15 വയസ്സായ ഒരു കുട്ടിയെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വാർത്തയിൽ കണ്ട 15 വയസ്സായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അവസാനം പിന്നെ എന്തോ പോലീസൊക്കെ ഇടപെട്ട് അള്ളാഹു തൗഫീഖ് തിരിച്ചു കിട്ടി എന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അത് എന്തിനാണ് എന്തിന്റെ വില എന്നറിയില്ല. ഇപ്പൊ മലേഷ്യ തന്നെ ഉണ്ടല്ലോ, 100-150 കുട്ടികളെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കരളെല്ലാം എടുത്ത്, 100-150 കുട്ടികളെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കരളെല്ലാം എടുത്ത്. അള്ളാഹു പഠിച്ചവനെ റബ്ബേ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഒരു ആനന്ദമാണ്, നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ അഭിലാഷമാണ് നമ്മുടെ മക്കളാണ്. അപ്പൊ എത്രത്ര വലിയ ആവേശത്തോടെ ആയിരിക്കും, ഒരു ഉപ്പായ കാണാതിരിക്കുമ്പോൾ എന്ത് വിഷമമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ മക്കൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് കാവലാളുകളാകണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാന, രാത്രി പാതിരാത്രി സമയത്തൊന്നും ആരെങ്കിലും ഒക്കെ ബെല്ലടിച്ചാലൊന്നും പെട്ടെന്നൊന്ന് കഥ തുറക്കരുത്. ഒരുപക്ഷെ ഇനി കഥ തുറന്നാലും തുറക്കുന്ന അവിടെ ഒരാൾ നിൽക്കണം. തുറന്നിട്ട് പെണ്ണുങ്ങന്മാർ പെട്ടെന്ന് തുറന്നിട്ട് അങ്ങ് അകത്തേക്ക് കയറും, അല്ലെങ്കിൽ വെളിയിലേക്ക് കള്ളനെ പിന്നാലെ ഓടാൻ പോകും. രണ്ടുപേര് വരും, ഒരുത്ത അകത്തേക്ക് കയറും, ഒരുത്തവന്റെ കൂടെ ഒരാളും പോകും. ഭയങ്കര ഹിക്മത്താണ്. ബി എഡിന് വിളിച്ചിട്ട് അക്ക നടക്കുന്നത്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പം നമ്മളെ പെണ്ണുങ്ങൾ ഇതുപോലെ വയലിന്റെ സദസ്സിലൊക്കെ പറയണമെന്ന് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ എല്ലാ സദസ്സിലും ഞാനിത് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കാണുന്നത് കൊണ്ട് പ്രത്യേകമായി എത്തിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഗുണമുള്ള മക്കളാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന കല്യാണമാണ്. നമ്മുടെ പെണ്ണ് കുട്ടികൾക്ക് ഇത്, നമ്മുടെ മക്കള് മാതാപിതാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കൂല. ഇവര് മക്കള് പോയി പഠിച്ചാ പഠിച്ചു പോട്ടെ എന്നാ അവരുടെ ചിന്ത. അരെന്താട്ട് പറഞ്ഞാ കേക്കൂല. അതാ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാതെ വരുന്നതിന്റെ ഒക്കെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പുരയിൽ അവിടെ കല്യാണത്തിൽ അങ്ങനെ ഗാനം വേണം ഉണ്ടായിരുന്നല്ലോ, നല്ല പാട്ടുണ്ടായിരുന്നല്ലോ, നല്ല സംഗീതം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നമ്മുടെ പുരയിൽ എന്താ അങ്ങനെ ആയാൽ, അതുകൊണ്ട് എനിക്കും എങ്ങനെ ഉണ്ടാക്കണം, എനിക്ക് എങ്ങനെ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അതീത് കേട്ടോ, ഇതൊക്കെ നമ്മൾ കേട്ടോ. ഇസ്റാഫ്, അപ്പൊ ദുർവ്യയം അത് നമ്മൾ അരുത്. ദുർവ്യയം ദുർവ്യയം അതല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കൂടുതൽ തിന്നുന്നത് അല്ലാഹു ഇഷ്ടമല്ല. കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ മാറി അല്ലാ പടച്ച റബ്ബേ. നമ്മളെ ഞാൻ ഈ കാസർഗോഡ് ജില്ലയിലെ പല കല്യാണങ്ങളിൽ ഞാൻ പോയി. റഹ്മാനായ റബ്ബേ, എന്താ പിന്നെ കബ്സ ആട്, നല്ല ആടിന്റെ കബ്സ, വെറുതെ ചുമ്മാ അല്ല, അറബികളെ പോലെ കൈയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഒക്കെ വന്ന് വേസ്റ്റ് ആയിക്കളോ. വീടില്ല പടച്ചവൻ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു മിസ്കീൻ ഇല്ലാതെ അയാൾ ഭക്ഷണം കഴിക്കൂല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല, ഫദഖല അലൈഹി മിസ്കീനൻ, ഒരു ദിവസം ഒരു മിസ്കീൻ അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സദസ്സിലെത്തി. ഫഅകല കസീറ, ഒരുപാട് കഴിച്ചു, ഒരുപാട് കഴിച്ചു, അമിതമായി കഴിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭൃത്യനോട് പറയുകയാണ്, ഫഖാല ലി മൗലാഹു ലാ തദ്ഖുൽ അലാ ഹാദാ അലയ്യ, ഇനി മേലിൽ ഈ വ്യക്തിയെ ഇവിടേക്ക് കൊണ്ടുവരരുതേ. ഇന്നൽ മുഅ്മിന യാഖുലു ഫീ മഈ വാഹിദിൻ വൽ കുഫാറു യാഖുലൂന ഫീ സബഅതി അമാ, സത്യവിശ്വാസിയോ കമാ ഖാല റസൂലുള്ളാഹി, ഇബ്നു ഉമർ പറയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യവിശ്വാസി ഒരു കുടല് കൊണ്ടാണ് കഴിക്കുക, കുറഞ്ഞ പക്ഷം ഒരു വയറ് കൊണ്ടാണ് കഴിക്കുക, കുറഞ്ഞ രീതിയിൽ. അവിശ്വാസികൾ ഏഴ് വയറ് കൊണ്ടാ കഴിക്കുക, അത്രയ്ക്കും തീറ്റിയാണ്. സത്യവിശ്വാസിയിൽപ്പെട്ടവരല്ല കൂടുതൽ കഴിക്കുന്നവർ, കൂടുതൽ കഴിക്കുന്നവർ സത്യവിശ്വാസികളെ അല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞതായി. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി, ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക്. കൂടുതൽ വേസ്റ്റ് ആക്കരുത്, തിന്നണം. പാവപ്പെട്ട മക്കളെ ഓർക്കണം, പട്ടിണി പാവങ്ങളെ ഓർക്കണം. ഇന്ന് വരെ ഇറച്ചി എന്തെന്ന് കണ്ടിട്ടില്ലാത്തവരുണ്ട്, മാംസം കണ്ടിട്ടില്ലാത്തവർ, ബിരിയാണി കണ്ടിട്ടില്ലാത്തവർ. എന്തുകൊണ്ടാണ് കിട്ടാൻ വഴിയില്ല? ഇത്രയും വിഷമിക്കുന്നവർ, ദുരിതമനുഭവിക്കുന്നവർ, ദുഃഖമനുഭവിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ പുരയിലുണ്ട്.
പക്ഷെ നമ്മളത് അറിയുന്നില്ല. അവര് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കും എന്നും കംസാരിക്കും തിന്നത്, ഒന്നും മന്ത്യ തിന്നത്, നമ്മൾ ധരിക്കുന്നതാണ്. ഇല്ല, പാവപ്പെട്ടവരാണ്, നമ്മളത് അന്വേഷിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വലാ തുസ്രിഫൂ, ഇസ്റാഫ് പാടില്ല. കഴിച്ചോ കുടിച്ചോ, പക്ഷെ ഇസ്റാഫ് പാടില്ല. മുഅ്മിനീങ്ങളുടെ ശൈലിയല്ല ഇസ്റാഫ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്റാഫ് ചെയ്യുന്നവർ, ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയേ ഇല്ലാ.